കർത്താവിശ്വലാറ്റം സ്നേഹിക്കപ്പെട്ടവരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുന്നു. ഇന്ന് നമുക്ക് ധ്യാനത്തിനായി ലഭിച്ചിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16:13-20 തിരുവചനങ്ങളാണ്. ഈ നോമ്പുകാലം ഈശോ എനിക്കാര് എന്ന വളരെ വ്യക്തിപരമായ ചോദ്യത്തിന് നമ്മൾ ഓരോരുത്തരും ഉത്തരം കണ്ടെത്തുവാനും ആ ബോധ്യം നമ്മളിൽ നിറയ്ക്കാനും ഉള്ള കാലഘട്ടമാണ്. നോമ്പ് ഈശോ എനിക്കാരെന്നതിന് വ്യക്തമായ ഒരു ബോധ്യം ലഭിക്കേണ്ട കാലഘട്ടം. പ്രിയമുള്ളവരെ, നമുക്ക് ഈശോ ആര് എന്ന വ്യക്തിപരമായ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ തലവര തന്നെ മാറും. പ്രിയമുള്ളവരെ, അതുവരെ നമുക്കുണ്ടായിരുന്ന ദൈവബന്ധത്തിൻ്റെ ആഴം വർദ്ധിക്കാൻ തുടങ്ങും. പലപ്പോഴും ഈശോ എനിക്കാര് എന്ന ചോദ്യത്തിന് വ്യക്തിപരമായ ഉത്തരം എനിക്ക് കണ്ടെത്താൻ സാധിക്കാത്തതുകൊണ്ടോ ആ ഉത്തരത്തിൽ എനിക്ക് ബോധ്യപ്പെടാൻ കഴിയാത്തതുകൊണ്ടോ മാത്രമാണ് പലപ്പോഴും എൻ്റെ ദൈവബന്ധം ശുഷ്കമായി പോകുന്നത്, ആത്മാർത്ഥതയില്ലാത്തതായി പോകുന്നത്, ആഴമില്ലാത്തതായി പോകുന്നത്. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലത്ത് നമുക്ക് ആത്മാർത്ഥമായ ഒരു ആത്മശോധനയ്ക്ക് തയ്യാറാകാം. എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഈശോ എനിക്കാരാണ്? ചുറ്റുപാടും ഒത്തിരി ഉത്തരങ്ങൾ നിനക്ക് ലഭിക്കുമായിരിക്കും. നീ ഒത്തിരി ഉത്തരങ്ങൾ കേട്ടിട്ടുണ്ടാകാം. നീ പഠിച്ചതനുസരിച്ച് നിനക്ക് പല ഉത്തരങ്ങളും പറയാനുണ്ടാകാം. പക്ഷേ ഈശോ എനിക്ക് ആരാണ്? ഈ വ്യക്തിപരമായ ചോദ്യത്തിന് നമുക്ക് ഒരു ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കണം. പ്രിയമുള്ളവരെ, നമ്മളെപ്പോൾ നമുക്കതിനൊരു ഉത്തരം ലഭിക്കുന്നോ അപ്പോൾ മാത്രമേ നമ്മുടെ ദൈവബന്ധം ശക്തി പ്രാപിക്കുകയുള്ളൂ. ഈ നോമ്പുകാലം ദൈവബന്ധം ശക്തി പ്രാപിക്കാനുള്ള കാലഘട്ടമാകുന്നത് ഈശോ എനിക്ക് ആര് എന്ന ചോദ്യത്തിന് വ്യക്തിപരമായ ഒരു ഉത്തരം നൽകാനായിട്ട് സാധിക്കുമ്പോഴാണ്. ഇതിന് പ്രിയമുള്ളവരെ, നമ്മുടെ കഴിവുകൊണ്ട് മാത്രം സാധിക്കുകയില്ല എന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. അതിന് നീ ശാന്തമായി ഈശോയുടെ മുമ്പിലിരിക്കണം. സക്രാരിയുടെ മുമ്പിൽ കുറച്ച് സമയം ചെലവഴിക്കാൻ നിനക്ക് സാധിക്കണം. ഈശോ നിനക്ക് വെളിപ്പെടുത്തി തരും. മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് എന്ന് പത്രോസിനോട് ഈശോ പറയുന്നത് പോലെ, എനിക്ക് ഈശോ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ നീ സക്രാരിയുടെ മുമ്പിൽ കരങ്ങൾ കൂപ്പി മുട്ടുകുത്തി നിന്ന് ഈശോയെ, നീ എനിക്കാരാണ് എന്ന ചോദ്യത്തിന് എനിക്കും ഒരു ഉത്തരം തരണമേ എന്ന് തമ്പുരാൻ്റെ സന്നിധിയിൽ കണ്ണുനീരോടെ നിലവിളിക്കാൻ നമുക്കാകട്ടെ. ഈ ദിവസം അനുഗ്രഹപൂർണമായി തീരട്ടെ. സ്നേഹത്തോടെ, ജിൻസ് മെപ്പുറത്തു.